ആൾക്കാർ അവളുടെ മോത്തെ അവൾക്ക് എന്ത് യോഗ്യതയാണ് എന്റെ ജൂലിന്റെ. പക്ഷെ ഞാനൊരു മരിച്ചുപോയ ആളുടെ യൂണിഫോം ഇട്ട് ഞാൻ കള്ളം പറയുള്ളൂ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എൻ്റെ മീഡിയ. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ബിഗ് ബോസ് മലയാളം സീസൺ 3 എപ്പിസോഡ് 9 നടന്ന ഡിംപിൾ ആൻഡ് മിഷൽ തമ്മിലുള്ള ഇഷ്യൂവിനെ കുറിച്ചിട്ടാണ്. വീക്കെൻഡിലായിരുന്നു മിഷേലിൻ്റെ ബിഗ് ബോസ് ഹൗസിലേക്കുള്ള എൻട്രി. മിഷേലിനൊപ്പം ഫിറോസ് ഖാനും ഫിറോസ് ഖാനിൻ്റെ വൈഫും വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ കയറിയവരാണ്. ഈ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ വന്നവരൊക്കെ 1 വീക്കായി ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു നിന്ന് വാച്ച് ചെയ്തിട്ട് വന്ന ആൾക്കാരാണ്. മിഷേൽ വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാ ഫിറോസ് ഖാനോട് ഡിംപിൾ ബാലിനെ കുറിച്ച് പറയാണ്. ഡിംപിൾ ഫേക്ക് ആണെന്നും ഡിംപിളിൻ്റെ കയ്യിലുള്ള ടാറ്റോ ഒക്കെ പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്തതാണെന്നും ഡിംപിളിൻ്റെ ഇത് വെൽ കൺസ്ട്രക്റ്റഡ് സ്റ്റോറിയാണ് തൻ്റെ ലൈഫ് സ്റ്റോറിയിൽ അല്ലെങ്കിൽ തൻ്റെ വീക്ക്ലി ടാസ്കിൽ അവതരിപ്പിച്ചത് എന്നൊക്കെയായിരുന്നു മിഷേലിൻ്റെ അപവാദങ്ങൾ. മിഷേലിൻ്റെ ഏറ്റവും വലിയ ഡൗട്ട് എന്ന് പറയുന്നത് 20 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഡിംപിൾ എങ്ങനെയാണ് 7th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ആ ഏജിലുള്ള കുട്ടിയുടെ യൂണിഫോം ധരിക്കാൻ പറ്റിയത് അല്ലെങ്കിൽ എങ്ങനെ ആ യൂണിഫോം ധരിച്ചു. ദൈവമേ, ഇങ്ങനെയുണ്ടാവോ ഓരോ പൊട്ടത്തരങ്ങൾ. അങ്ങനെ മിഷേൽ ഈ കാര്യങ്ങളൊക്കെ ഫിറോസ് ഖാനോട് ഡിസ്കസ് ചെയ്യുകയും ഫിറോസ് ഖാൻ എന്നാൽ എന്തായാലും നമുക്ക് ചോദിച്ച് കളയാം എന്ന മട്ടിൽ ഡിംപിളിനെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. പാവം ഡിംപിളാണെങ്കിൽ ഇതൊന്നും പ്രതീക്ഷിച്ചതേയല്ല. സഡനായിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ ഡിംപിളിന് അപ്പോൾ തന്നെ മനസ്സിലായി മിഷേലിൻ്റെ ഒരു റേഞ്ച് എത്രയാണെന്ന് പറയുന്നത്. സോ ഡിംപിൾ വാസ് നോട്ട് റെഡി ടു ആൻസർ എനിത്തിങ്. ലൈക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ട ആവശ്യം പോലും ഇല്ല. ആ ഒരു സ്റ്റാൻഡിലായിരുന്നു ഡിംപിൾ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഒബ്വിയസ്ലി ഡിംപിൾ ഇമോഷൻ ആവാൻ തുടങ്ങി. ദ റീസൺ ഈസ് ദാറ്റ് തൻ്റെ പ്രിയപ്പെട്ട ജൂലിയറ്റ്, അതും 20 ഇയേഴ്സിന് മുമ്പ് മരിച്ചുപോയ ജൂലിയറ്റിനെ പറ്റിയാണ് ഈ മിഷേൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. സോ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ ഫാമിലിക്ക് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക. ഇതൊക്കെയായിരുന്നു ഡിംപിളിൻ്റെ മനസ്സിലൂടെ പോയ കാര്യങ്ങൾ. ഡിംപിൾ ഒന്നിനും എക്സ്പ്ലനേഷൻ കൊടുക്കാൻ നിന്നില്ല. പക്ഷേ ഡിംപിൾ ആകെ തളർന്നു പോയി. സി ഫ്രണ്ട്സ്, നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ ഒന്ന് ഓർക്കുക, അവർക്കും ഒരു ഫാമിലി ഉണ്ട് അല്ലെങ്കിൽ അവർക്കും ഫീലിങ്സ് ഉണ്ട്. അറിയാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും സംസാരിക്കാൻ പോകരുത്. സി, ഈ വിഷയം തന്നെ എടുത്തു നോക്കൂ. എങ്ങനെ ചിലപ്പോൾ കുറേ മലയാളികൾക്ക് അല്ലെങ്കിൽ കുറേ പ്രേക്ഷകർക്ക് ഡിംപിളിനെ കുറിച്ച് ഇങ്ങനെയുള്ള സംശയങ്ങൾ വന്നിട്ടുണ്ടാവാം. ബിക്കോസ് മിഷേൽ ഈസ് എൻ എക്സാമ്പിൾ, ഇസ്ന്റ് ഇറ്റ്? ഇങ്ങനെയുള്ള സെൻസിറ്റീവ് കാര്യങ്ങളാകുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, നമ്മൾ ഈ പറയുന്നത് ശരിയാണോ എന്ന്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വെയിറ്റ് ചെയ്യുക, അവളുടെ ഫാമിലി മെമ്പേഴ്സ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് അവർക്ക് പറയുന്നുള്ളതെന്ന് കൂടി കേട്ട് നോക്കുക. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിരിക്കുന്ന ഏതൊരാൾക്കും ഏതൊരാളും കണ്ടു കാണും ഡിംപിൾ ബാലയുടെ ചേച്ചിയായ തിങ്കൾ ബാല 2 ദിവസം മുമ്പ് ഇട്ട വീഡിയോ. കാണാത്തവരൊന്നും പോയി കണ്ടു നോക്കൂ. അതിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ക്ലിയർ കട്ട് കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ചിട്ടുണ്ട് തിങ്കൾ ബാല. എല്ലാവരുടെയും സംശയം ഈ യൂണിഫോം ഡിംപിൾ ബാല എങ്ങനെ ഇട്ടു എന്നതാണെങ്കിൽ ഇറ്റ്സ് ക്വൈറ്റ് ഓബ്വിയസ് ദാറ്റ് നിങ്ങൾ കണ്ടില്ലേ ഡിംപിൾ ബാല എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ബിക്കോസ് ഓഫ് ഹർ ഹെൽത്ത് അത്രയേ ഉള്ളൂ ഡിംപിൾ ബാല. സോ ഓബ്വിയസ്ലി ഷീ ക്യാൻ വെയർ ദാറ്റ് യൂണിഫോം, റൈറ്റ്? ഡിംപിൾ എന്തായാലും ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ യൂണിഫോം എങ്ങനെയെങ്കിലും ബിഗ് ബോസ് ഹൗസിലോട്ട് എത്തിക്കണം. ബിക്കോസ് ഷീ വാണ്ട്സ് ടു വെയർ ദാറ്റ് യൂണിഫോം ഇൻ ഫ്രണ്ട് ഓഫ് മിഷേൽ ആൻഡ് എല്ലാവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം. അതാണ് ഡിംപിൾ ബാലയുടെ ആഗ്രഹം. മിഷേലിൻ്റെ കാര്യത്തിൽ ജനങ്ങൾ ഓൾറെഡി ഒരു തീരുമാനം എടുത്തു കാണും എന്ന് തോന്നുന്നു. ബിഗ് ബോസിനെ എന്താണോ തീരുമാനിക്കാൻ പോകുന്നത്, ബിഗ് ബോസിൻ്റെ ഡിസിഷനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ? ഫോർ മോർ സച്ച് വീഡിയോ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക്.